തീർച്ചയായിട്ടും പല പല കാരണങ്ങൾ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. അതിന്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ഡെക്കൻ ടാറ്റ തീർച്ചയായിട്ടും ഈ ടാറ്റ ഗ്രൂപ്പിന് ആ വ്യത്യസ്തമായ വ്യക്തിത്വം പകർന്നു നൽകിയ ആളാണ്. അതിൽ തീർച്ചയായിട്ടും ഈ മാനവികതയുടെ മുഖം എന്നുള്ള എലിമെന്റ് വളരെ ശക്തമായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടുള്ള കാലത്ത് സമീപകാലത്ത് നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കാണേണ്ട മറ്റൊരു ഘടകം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വളർന്നു വന്ന ഒരു ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ പിന്നീട് വന്ന പുതിയ ജനറേഷൻ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഡസ്ട്രിയൽ രംഗത്ത് തന്നെ ചില ഇൻഡസ്ട്രിയൽ വാല്യൂസ് പുലർത്തുന്നതിൽ ആ ഗ്രൂപ്പ് തന്നെ വ്യത്യസ്തത പുലർത്തിയിരുന്നു, അദ്ദേഹം വ്യത്യസ്തത പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ മേഖലയിലെല്ലാം വളരെ ആധുനികമായിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള സമീപനം എടുത്തു പോന്നിരുന്നിട്ടുള്ള ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. അത് TCSന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ആധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളുടെയും കാര്യത്തിൽ ഏറെ മുമ്പിൽ നിൽക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ള ആ കാര്യത്തിൽ മാതൃകാപരമായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന് ഏറ്റവും നല്ല നേതൃത്വം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സ്മരിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്നുകൂടിയുള്ളത് ഈ ഇപ്പം ഈ ചെറുവാഹന രംഗത്തേക്കൊക്കെ കടന്നു വന്നു എന്ന് പറയുന്നത് അത് രത്തൻ ടാറ്റയുടെ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആശയമാണ്. അപ്പം പലപ്പോഴും പ്രായത്തിൻ്റെ ചില ആവശ്യകതകൾക്കിടയിൽ പോലും വ്യവസായത്തെക്കുറിച്ചും പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമുള്ള സ്വപ്നം കണ്ട ഒരു വ്യക്തി, അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യവസായി അങ്ങനെ കൂടി കാണേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും ഈ ഇന്ത്യയുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് സാങ്കേതിക വിദ്യയെയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളെയും ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള വളരെ ധൈര്യത്തോടു കൂടിയുള്ള ഒരു ഉറച്ച വില്ലോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വാഹനങ്ങളുടെ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ അതാണ് തെളിയിക്കുന്നത്. പൊതുവെ വാഹനങ്ങളുടെ മേഖലയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ വളരെ പിന്നിലുന്ന ഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ സ്വാശ്രയത്വം നിലനിർത്തുന്നതിനും അതുപോലെ ഈ രംഗത്തെല്ലാം സാങ്കേതിക വിദ്യ മാറ്റത്തിലും വളർച്ചയിലും ഒന്നുന്നതിലുമൊക്കെ ടാറ്റ ഗ്രൂപ്പ് നടത്തിയ ശ്രമം ശ്ലാഘനീയമാണ്. ഇപ്പോ കാറിന്റെ മേഖലയിൽ അവര് താരതമ്യേന ലേറ്റ് ആയിട്ടാണ് അവരുടെ പല ഉദ്യമങ്ങളും ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ ലോക കമ്പോളത്തിൽ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു സാന്നിധ്യമായി ടാറ്റ ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു. അവര് മറ്റ് പല രാജ്യങ്ങളിലെയും പല പ്രധാനപ്പെട്ട ബ്രാൻഡുകളെയും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ആ ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു. അത് ഒരു മേഖലയിൽ മാത്രമല്ല, തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും അവര് ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഈ തരത്തിൽ നല്ല സ്വാധീന ശക്തിയായിട്ട് നല്ല നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയിക്കൊണ്ട് നല്ല സാന്നിധ്യം ഉറപ്പിക്കാൻ ടാറ്റ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ നന്ദി കെ എൻ ഹരിലാൽ, അദ്ദേഹം രത്തൻ ടാറ്റയെ അനുസ്മരിക്കുകയായിരുന്നു. കോർപ്പറേറ്റ് വളർച്ചയെ രാഷ്ട്രനിർമ്മാണവുമായി കോർത്തിണക്കിയ വ്യക്തിയായിരുന്നു രത്തൻ ടാറ്റയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചന സന്ദേശത്തിൽ പറയുന്നു. രത്തൻ ടാറ്റ ദീർഘവീക്ഷണമുള്ള വ്യക്തിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത്. മികച്ച കാഴ്ചപ്പാടുള്ള വ്യക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുസ്മരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, ലോകത്തെ പ്രധാനപ്പെട്ട വ്യവസായികളൊക്കെ രത്തൻ ടാറ്റയെ അനുസ്മരിക്കുകയാണ്.